ഹലോ, വെൽക്കം ബാക്ക് ടു ജെലിക്ക എൻ്റർടൈൻമെൻറ്റ്. ഏത് സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത്തവണയും നമുക്ക് പെരുന്നാളാഘോഷങ്ങളൊന്നും വലിയ തോതിലില്ല, എല്ലാവരും ലോക്ക്ഡൗണിലാണ്. പക്ഷേ സാരില്ല, നമ്മളൊക്കെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി ഒരുക്കത്തിനൊന്നും യാതൊരു കുറവും വരുത്തണ്ട. നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പ്സിൽ, അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാം, സ്റ്റോറി ആക്കാം, സ്റ്റാറ്റസ് ആക്കാം, അങ്ങനെ പല പല വഴികളുണ്ട്. അങ്ങനെ ഒരുക്കത്തിനൊന്നും യാതൊരു കുറവും വരുത്തണ്ട. സിമ്പിളായിട്ടും നല്ല ഭംഗിയായിട്ടും പെരുന്നാളിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അതേപോലെ തന്നെ എനിക്ക് ഒരു ലൈക്കും തരണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ലെൻസ് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. വേദിക് ലൈൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള മോയ്സ്ചറൈസർ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മോയ്സ്ചറൈസർ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മോയ്സ്ചറൈസർ ഫേസിൽ എത്രത്തോളം ബ്ലെൻഡായി കിട്ടുന്നോ അത്രത്തോളം നല്ലതാണ്. അതിനുശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ നമ്മളിങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ കുത്തുകുത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൗണ്ടേഷൻ ഫേസിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കാറ്. നിങ്ങൾക്ക് സ്പഞ്ചോ ബ്രഷോ ബ്ലെൻഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോഴും ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് ഫേസിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് പെട്ടെന്ന് വേർത്ത് മേക്കപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. കൂടുതലായും ഓയിലി ആയിട്ട് കാണുന്ന ഭാഗങ്ങളിലാണ് ഞാനിപ്പോൾ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കഴുത്തിലൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മേക്കപ്പല്ലേ, അപ്പോൾ പിന്നെ പ്രോഡക്ട്സ് ഒന്നും അങ്ങനെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഫേസിൻ്റെ ഒരു ഫിനിഷിങ് കഴുത്തിനും കിട്ടാൻ വേണ്ടിയിട്ട് കഴുത്തിലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്തതായിട്ട് നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഐബ്രോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഐബ്രോ കട്ട് ഇല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഐബ്രോ ബ്രഷ് എടുത്തിട്ട് ഐബ്രോ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുള്ള ആ ഒരു കരി നന്നായിട്ട് ഐബ്രോയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നെന്ന് തോന്നുന്നത് വരെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഞാൻ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ വാസ്ലിനാണ് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. എനിക്ക് ചുണ്ടിലിങ്ങനെ തോലിങ്ങനെ ഇറങ്ങിപ്പോരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാസ്ലിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടേ ഇല്ല. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ആദ്യം ചെയ്യാൻ പോകുന്നത് ഐ ഷെയ്ഡ് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മേലെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണേലും കൊടുക്കാം. പിന്നെ നമ്മൾ ഐ ഷെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കണ്ണിൻ്റെ പൊളയിൽ മാത്രമല്ല പുരികത്തിൻ്റെയും കണ്ണിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിലൂടെ ഐ ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോഴേ കണ്ണ് എഴുതി കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മേക്കപ്പിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ മേലെ ഇടാടുത്ത അതേ കളർ കൊണ്ട് തന്നെ കണ്ണിൻ്റെ താഴെയും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം ഒരു വൈറ്റ് ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ പുരികത്തിൻ്റെ താഴെ നിന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പുരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മൂക്കിൻ്റെ മേലെയായിട്ടും ആ സെയിം കളർ കൊണ്ട് തന്നെ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. മൂക്കും ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ചീക്സ് ഒന്ന് കോൺടൂർ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ബ്രഷ് വെച്ച് ഒന്നിങ്ങനെ കോൺടൂർ ചെയ്ത് എടുക്കാം. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഡാർക്കായിട്ട് കോൺടൂർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ലൈറ്റായിട്ട് മതി എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിത് എത്രത്തോളം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം മേക്കപ്പിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടും. ഇനി ഞാൻ കണ്ണെഴുതാൻ പോവുകയാണ്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് എടുത്തേക്കുന്നത്. കണ്ണിൻ്റെ മേലെ മാത്രമേ എഴുതുന്നുള്ളൂ. ഒരു വിങ് ലൈനറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ എഡ്ജും നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രശ്നം പിടിച്ച പരിപാടി. ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് മസ്കാര ഇടാൻ ഒട്ടും അറിയില്ല. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് മസ്കാര ഇടുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെയും മേലും ഒക്കെ കരിയാക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് ഞാൻ മസ്കാര അങ്ങനെ എപ്പോഴും യൂസ് ആക്കാറില്ല. ഐലൈനർ വെച്ചിട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ഒരു മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് മസ്കാര എടുത്തേക്കുന്നത്. കണ്ടയോ പറഞ്ഞില്ലേ എന്തായാലും കരിയാക്കും എന്നുള്ളത്. ഹായ്. ഇനിയിപ്പോൾ എന്തായാലും മസ്കാര ഇട്ടതൊന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഐലൈനറിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇനി ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. സിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡിലും ഡാർക്കായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക്കിൻ്റെ സെയിം ഷെയ്ഡിലും കിട്ടും. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണിത്. പിന്നെ ഞാൻ ലിപ് ലൈനർ അപ്ലൈ ചെയ്യുകയാണ്. പൊതുവേ എല്ലാവരും ലിപ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ആ ലിപ്സ്റ്റിക് ഒന്ന് ലൈനറുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ആ രണ്ട് ഷെയ്ഡും കൂടെ ബ്ലെൻഡായിട്ട് വരുന്ന ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ലിപ്പിൻ്റെ എഡ്ജ് ഭാഗം നല്ല ഡാർക്കായിട്ടും ഉള്ളിൽ നല്ല ലൈറ്റായിട്ടും ഇരിക്കും. ഫൈനലി നമുക്കൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടുകാലമാണ്, വേർത്ത് പോകാണ്ടിരിക്കാനൊക്കെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഒരു ഗ്ലോസി ലുക്ക് കിട്ടാനും മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൂടെ കാണിക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് കാണിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഹെയർ ഒന്നിങ്ങനെ പഫ് ചെയ്ത് കെട്ടണം. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഹെയർ നമ്മൾ മൂന്ന് ഇഴ എടുത്തിട്ടും മുടയില്ലേ അങ്ങനെ മുടങ്ങി കൊടുക്കണം. ഞാനൊരു ഷറാര സ്റ്റൈലിലാണ് എൻ്റെ കോസ്റ്റ്യൂം കൊടുത്തേക്കുന്നത്. ഒരു ഹെവി ലുക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു ഗോൾഡൻ കളർ ടോപ്പും അതിലേക്ക് ഒരു ഗോൾഡൻ കളർ സ്കേർട്ടും ആണ് കൊടുക്കുന്നത്. പിന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു റെഡ് ദുപ്പട്ടയാണ് കൊടുക്കുന്നത്. ഹെയർ നമ്മൾ ടിപ്പ് വരെ മുടഞ്ഞിട്ട് നമ്മൾ ഒരു ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അതിനുശേഷം മുടഞ്ഞിട്ടുള്ള ആ മുടി ഇതാ മേലേക്ക് ഇതേപോലെ എടുത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു ബോബി പിന്നോ നമ്മളെ ടിക് ടിക് പിന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. നമുക്ക് ടൈറ്റ് ആയെന്ന് തോന്നുന്നത് വരെ നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് അത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഈ ഒരു ചൂട് കാലത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. മുടി ഒരിക്കലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യൂല എന്നൊരു സ്റ്റൈലിഷ് ലുക്കും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് വേണമെങ്കിൽ ഈ മടച്ചിലിൻ്റെ ഉള്ളിലൊക്കെ ബീഡ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്തെങ്കിലും വെച്ചെടുക്കാം. കോസ്റ്റ്യൂമിലേക്ക് മാച്ച് ആയിട്ട് വരുന്ന ഒരു ഹെവി ചോക്കറും എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കമ്മലും എടുത്തിട്ടുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾ സെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏത് സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക്.
അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും വേണം. നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ പ്രിയ. ബൈ ബൈ.